ചില ആയത്തുകൾ അതിൻ്റെ ആശയം നമ്മൾ ഓതുമ്പോഴേക്കും നമ്മൾ പൊട്ടിപ്പോകും. ചില ആയത്തുകൾ നമുക്ക് എത്ര ഓതിയാലും അതിൻ്റെ മധുരിമ തീരില്ല. ചില ആയത്തുകൾ ഭയങ്കരമായി നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കും. അതിൽപ്പെട്ടൊരായത്താണ് وَإِمِّنْكُمْ إِلَّا وَارِدُهَا كَانَ عَلَىٰ رَبِّكَ حَتْمًا مَقْضِيًّا ثُمَّ نُنَجِّ الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا وَإِمِّنْكُمْ إِلَّا وَارِدُهَا നിങ്ങൾ ഓരോരുത്തരും നരകത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അആദനല്ലാഹു മിൻഹ, അല്ലാഹു നരകത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നരകത്തിൻ്റെ മുകളിലൂടെയുള്ള ജിസ്റുൻ മദ്റൂബുൻ അലാമതിന ജഹന്നം, നരകത്തിൻ്റെ മുകളിലൂടെയുള്ള അഖഫു മിനശ്ശഅരി വഹദ്ദു മിനസ്സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, തലമുടിയേക്കാൾ നേർത്തത്, നരകത്തിൻ്റെ മീത അല്ലാഹു സ്ഥാപിച്ച ഈ ഒരു പാലത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകേണ്ടി വരും എന്നല്ലാഹു പറഞ്ഞത് നേരർത്ഥം പറഞ്ഞാൽ നിങ്ങളൊക്കെ നരകത്തിലേക്ക് വരും. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, വാരിദീങ്ങളാണ്. അതിൽ നിന്ന് സ്വാതിരീങ്ങളാണോ അല്ലേ അല്ല പറഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങളൊക്കെ നരകത്തിലേക്ക് വരും, പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ സുമ്മ സ്വാതിറൂന അൻഹ, അതല്ല പറഞ്ഞിട്ടില്ല, വരുന്നേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ നിന്ന് രക്ഷപ്പെടും എന്നല്ലാഹു പറഞ്ഞിട്ടില്ല എന്നാണ്. ഇങ്ങനൊരു മാന ഒരുപാട് പണ്ഡിതരുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കാണുന്നത്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുകയാണ്, കരഞ്ഞു. ഇപ്പൊ ഇങ്ങനെ കരയുന്നുണ്ട് കണ്ണിനീർ. സ്വഹാബിയാണിത്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. സാദകല്ലാഹു ഹിർസൻ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബി ഭാര്യയുടെ മടിത്തട്ടിൽ മടിയിൽ തലവെച്ച് കിടന്നിങ്ങനെ കരഞ്ഞപ്പോ ഫബഖത്തിലി ബുഖായി, തൻ്റെ ഭർത്താവ് കരയുന്നത് കണ്ട് എന്തിനാണ് കരയുന്നത് എന്ന് പോലും അറിയാതെ ഭാര്യ കരയാൻ തുടങ്ങി. ഇതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തൊരു തർബിയത്താണ്. അവർ കരഞ്ഞു, ഭർത്താവ് മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുക കരയാണ്. അപ്പൊ മഹാൻ ചോദിച്ചു, സുഹാബി ചോദിച്ചു, വമായുബിക്കീ, എന്തിനാണ് പെണ്ണെ നിങ്ങൾ കരയുന്നത്? പറഞ്ഞു, റഅയ്തു കതബികീ ഫബകൈത്, നിങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ വചനം ഞാൻ ഓർക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَىٰ رَبِّكَ حَتْمًا مَّقْضِيًّا. നിങ്ങൾ ഓരോരുത്തരും നരകത്തിലേക്ക് കടന്നുവരും, അത് അല്ലാഹു നിശ്ചയിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ് എന്ന് സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞ ആയത്ത്. ഫലാ അദരി അഞ്ചു മിൻഹാ അംലാ, ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നെനിക്കറിയില്ലല്ലോ, ഞാൻ അതുകൊണ്ട് കരയുകയാണ്. മഹാനവറുകൾ ആ സമയത്ത് രോഗിയായിരുന്നു. രോഗിയായി ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് കരഞ്ഞത്. ആ കരച്ചിൽ കാരണം പെണ്ണും കരഞ്ഞു. മഹദിയുടെ മഹാനവറുടെ ഭാര്യ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരഞ്ഞ വിഷയം, നരകത്തിലേക്ക് നമ്മൾ കടക്കുമെന്നല്ല പറഞ്ഞല്ലോ, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ, പേടിക്കേണ്ട ആയത്താണ്. അബൂമൈസറ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പെടുന്ന മഹാനാണ്. ഫിറാഷി, കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്ന് കിടന്നാൽ, ലൈച്ച ഉമ്മീലം ചലിതിനീ, എൻ്റെ ഉമ്മ അബൂമൈസറയെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും. ഇപ്പൊ ആളുകൾ ചോദിക്കുന്നു, അബൂമൈസറ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ പറഞ്ഞു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കേട്ടോ, നമ്മളൊക്കെ നരകത്തിലേക്ക് വരുന്നവരാണ് എന്ന് പറഞ്ഞു. വലം നുഖ്ബിർ അന്നാ സ്വാദിറൂന അൻഹാ, അവിടെ നിന്ന് നമ്മൾ കയറി പുറത്തു വരും എന്ന് അല്ലാഹു പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെടുമോ? വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, ആഴത്തിൽ ആലോചിക്കുകയാണ്.
ഖുർആൻ പാരായണം വെറുതെ ഒരു ഒത്തായി പോകരുത്. ഒരല്പം അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് അറിയാവുന്ന ലളിതമായ ആശയങ്ങളെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. തദബ്ബുറു സാഅത്തിൻ ഖൈറു മിൻ അൽഫി റക്അഹ്, ആയിരം റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം ഒരു മണിക്കൂർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.